കഴിഞ്ഞ തരൂരിന് കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ രാജഗോപാലുമായിട്ടുള്ള മത്സരം വളരെ 15,000 വോട്ടിനാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അപ്പോൾ അതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ NDA കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇടയ്ക്ക് ഭയങ്കരമായ ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെ വരികയും പിന്നെ ഇപ്പോൾ LDFനോടുള്ള ഈ സാമുദായിക ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളുടെ നമുക്കറിയാം മുസ്ലിം വോട്ടർ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് നമുക്ക് ഒരു സംശയമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടിൽ ഒരു വിഭാഗം എതിർപ്പുണ്ട്, ഈ വിഴിഞ്ഞം ഇഷ്യൂ ഒക്കെ വന്നതിലുള്ള എതിർപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാമുദായികമായ കുറേ വിഷയങ്ങളും ഇതിലിപ്പോൾ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എതിർ സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ഒരു ചിത്രം പോലെ ഇരിക്കും തരൂരിൻ്റെ ഒരു വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ഫിഗർ എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ ആ ഇമേജ് വോട്ടായി മാറുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഒരു ഘടകം. അല്ല, ഈ തരൂർ എന്നുള്ള വ്യക്തി വളരെ പ്രധാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് BJP ഒരു പ്രധാന ശക്തിയായിട്ട് മാറി, അല്ലെങ്കിൽ രണ്ടാമത്തെ ശക്തിയായിട്ട് മാറി. 2014 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് റെജി പറഞ്ഞു. 2014 അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ സമയത്തുണ്ടായ ദുരൂഹ മരണം. അപ്പോൾ അത് ആ ഏതൊരു സ്ഥാനാർത്ഥിക്കാണെങ്കിലും വലിയൊരു നെഗറ്റീവ് മാർക്ക്, അതൊരു ഘടകമായിരുന്നു. പക്ഷെ അത് വലിയ തോതിൽ ഏശിയില്ല എന്നുകൊണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഓ രാജഗോപാൽ മത്സരിച്ചു എന്നുള്ളതാണ്. ഓ രാജഗോപാലിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം തിരുവനന്തപുരത്തുകാരനല്ല, തരൂരിനോട് തുലനം ചെയ്യാവുന്ന ഒരു പ്രതിഭയൊന്നുമല്ല. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തോട് അല്ല, അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തോട് പൊതുവെ ഒരു സിമ്പതി ഉണ്ടായിരുന്നു. പലതവണ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റുപോയവരാണ്. പിന്നെ തിരുവനന്തപുരം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു സഹതാപം ഉണ്ടായിരുന്ന ആളാണ്. തരൂരിനോട് ബഹുമാനമാണെങ്കിൽ രാജഗോപാലിനോടൊരു സഹതാപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നു. അത് ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേർന്നിട്ടാണ് ഇദ്ദേഹം വിജയത്തിൻ്റെ വളരെ അടുത്ത് വരെ എത്തിയത്. അന്ന് ഈ നഗരമണ്ഡലങ്ങൾ, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം പ്രദേശത്തുമൊക്കെ, അല്ല, ഈ മൂന്ന് സ്ഥലത്തും രാജഗോപാലിൽ ഇടി. രാജഗോപാൽ ഒന്നാം സ്ഥലത്ത് വന്നു. മറിച്ച് തരൂരിനെ സഹായിച്ചത് മറ്റേ നേരത്തെ പറഞ്ഞ കോവളം, പാറശാല മുതലായ മറ്റേ ഗ്രാമീണ മണ്ഡലങ്ങളാണ്. ഇപ്പോഴുള്ള വോട്ടുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു UDFന് ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, UDFന് ഇപ്പോഴും വിശ്വസിക്കാവുന്ന, അവർ ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഏരിയ അത് തന്നെയാണ്. വിഴിഞ്ഞം ഒരു ഫാക്ടറായിട്ട് വരുമോ എന്നുള്ളതാണ്, അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. തീരപ്രദേശത്ത് വിഴിഞ്ഞം, അതുപോലെ പള്ളിയുടെ സ്വാധീനം, ലത്തീൻ പള്ളിയുടെ സ്വാധീനം, എതിർത്ത് സമരം ചെയ്യുകയവരെ ചെയ്തു. അവർ എതിർത്ത് അല്ല, ഒരുപാട് സമരമൊക്കെ ചെയ്തതാണ്. സമരത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാതെ അവർ പിന്തിരിയേണ്ടി വന്നു എന്ന ഒരു വേവലാതി, ഒരു വേദന അവർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ശക്തമായ ഉറപ്പുകൾ കിട്ടും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ അവിടെ ഉണ്ട്, അത് ഒരു ഘടകമാണ്. പക്ഷേ അതുകൂടാതെ മറ്റ് പല ഘടകങ്ങളും ഒരേ സമയത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ BJP സംബന്ധമാണെങ്കിലും LDFനെ സംബന്ധമാണെങ്കിലും സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥി, തരൂരിൻ്റെ വ്യക്തി പ്രഭവത്തെ മറികടക്കാൻ പറ്റിയ അതിഗംഭീരായ നിർമ്മലാ സീതാരാമനെയും അറിയാൻ സാധിക്കുന്നതാണ്. ഒരു സർപ്രൈസ് ഫാക്ടർ എസ് ജയശങ്കറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. നിർമ്മല സീതാരാമൻ ഒരു പ്രസന്റബിൾ കാൻഡിഡേറ്റ് ആണ്. ജയശങ്കറിനെക്കാളും ഒരു കാൻഡിഡേറ്റ് എന്നുള്ള പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് നിർമ്മല സീതാരാമനാണ്. പക്ഷേ BJP ഈക്കാർ ഒരിക്കലും ഈ ചീട്ട് പുറത്ത് കാണിക്കില്ല. ഇത് കമത്തി പിടിച്ച ഒരു ചീട്ടാണ്. അതെ, ചീട്ട് പുറത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന ഒരു ശക്തമായ കിംവദന്തിയുണ്ട്. ഉണ്ട്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം എന്ത് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് ആർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്പറുകളാണ് പുള്ളി കൈ നിറക്കുക. ഇപ്പം ജ്ഞാനപീഠം അല്ല, മറ്റേ ഭാരതരത്നം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരിയാണ്, സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ശരിയാണ്. ഇപ്പം അദ്ദേഹത്തിന് വാരണാസിയിൽ ജയിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലും BJP ഒരു ശക്തിയാണ്. നരേന്ദ്രമോദി വലിയ സ്വീകാര്യതയുള്ള ആളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്, ഒരു പാൻ ഇന്ത്യൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ വരാവുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും ഒന്ന് കന്യാകുമാരിയും മറ്റേത് തിരുവനന്തപുരം. നരേന്ദ്രമോദി കന്യാകുമാരി മത്സരിച്ചാൽ അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തുണ്ടാവും, പ്രത്യേകം പറയേണ്ടത്. ഇനി നരേന്ദ്രമോദി അടുത്ത ചോയ്സ് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ മത്സരിച്ചാൽ കിട്ടുണ്ടാവും, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റും.